ലൈവ് ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം കഴിഞ്ഞ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ തദ്ദേശ സ്വയംഭരണ ിൽ അഭിമാനാർഹമായി സ്വർണ്ണക്കടത്തടക്കം വിഷയങ്ങൾ ഉന്നയിച്ച് യു ഡി എഫും ബി ജെ പിയും ഇടതു നേതൃത്വത്തെ വരിഞ്ഞു മുറുക്കിയപ്പോൾ നാട്ടിൽ ചെയ്ത നല്ല കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞതാണ് എൽ ഡി എഫിന് തുണയായത് അഞ്ച് കോർപ്പറേഷനുകളിലും മുപ്പത്തി മുനിസിപ്പാലിറ്റികളിലും പത്ത് ജില്ലാ പഞ്ചായത്തുകളിലും നൂറ്റിപ്പത്ത് ബ്ലോക്ക് പഞ്ചായത്തുകളിലും അഞ്ഞൂറ്റി പതിമൂന്ന് ഗ്രാമപഞ്ചായത്തുകളിലും എൽ ഡി എഫിന് മിന്നുന്ന മുന്നേറ്റം തിരുവനന്തപുരം കൊല്ലം കൊച്ചി കോഴിക്കോട് തൃശൂർ കോർപ്പറേഷനുകളിലാണ് എൽ ഡി എഫ് ജയം പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം എൽ ഡി എഫിന്റെ വലിയൊരു തിരിച്ചുവരവിനാണ് കേരളം സാക്ഷിയായത് മുസ്ലിം ലീഗിന്റെ കോട്ട നിലനിർത്തിയെന്ന് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ്ദങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫും കോൺഗ്രസും ഗൗരവമായി പരിശോധിക്കണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം പി പറഞ്ഞു ലീഗിന്റെ സ്വാധീന മേഖലാ ഭദ്രമാണ് തെരഞ്ഞെടുപ്പ് ഫലം പാർട്ടിയോഗം വിശദമായി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ പ്രകടനത്തിനുള്ള ജനങ്ങളുടെ അംഗീകാരമെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങളും വികസനവും ജനങ്ങൾ വിലയിരുത്തി വെള്ളപ്പൊക്ക സമയത്തെയും കോവിഡ് സമയത്തെയും സർക്കാരിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹം പരാമർശിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫ് മുന്നേറ്റം സർക്കാരിന്റെ വിജയമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ജനങ്ങൾക്കു വേണ്ടി സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് അവർ വോട്ട് ചെയ്തതെന്നും കാനം പറഞ്ഞു അപവാദ പ്രചരണങ്ങളിൽ നിന്ന് പ്രതിപക്ഷം പിന്നോട്ട് പോകണമെന്നും കാനം ആവശ്യപ്പെട്ടു എൽ ഡി എഫിൻ്റെത് ചരിത്ര വിജയമെന്ന് ജോസ് കെ മാണി എല്ലാ കാലവും യു ഡി എഫിനൊപ്പം നിന്ന ജില്ലയാണ് കോട്ടയം കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫ് നിന്ന് മത്സരിച്ച് വിജയിച്ച സീറ്റിലെല്ലാം ഇപ്രാവശ്യം കേരള കോൺഗ്രസ് മത്സരിക്കുകയുണ്ടായി യു ഡി എഫ് കോട്ടയിലാകെ ചരിത്രമാറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞെന്നും ജോസ് കെ മാണി പറഞ്ഞു യഥാർത്ഥ കേരള കോൺഗ്രസ് ഏതാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിയും ഇപ്പോൾ ജനങ്ങളും തീരുമാനിച്ചു മാണിയെ ചതിച്ചവരുണ്ട് അവർക്കുള്ള മറുപടി കൂടിയായാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടെ കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് സ്ഥാനമില്ലെന്ന് തെളിഞ്ഞതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല യു ഡി എഫിന്റെ അടുത്തിറയ്ക്ക് കോട്ടം സംഭവിച്ചിട്ടില്ല ജില്ലാ പഞ്ചായത്തുകളിൽ മാത്രമാണ് പ്രതീക്ഷിച്ച വിജയം കൈവിട്ടതെന്ന് ചെന്നിത്തല പറഞ്ഞു പാളിച്ചകൾ യു ഡി എഫ് പരിശോധിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലെ സീറ്റുകൾ കുറഞ്ഞത് പ്രത്യേകം പരിശോധിക്കും സർക്കാർ വിരുദ്ധ വികാരം പൂർണ്ണമായും പ്രതിഫലിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേരിട്ട തോൽവിയിൽ പ്രതികരണവുമായി ടി എൻ പ്രതാപൻ എം പി കോൺഗ്രസ് നേരിട്ട തോൽവിയുടെ കാരണം പ്രത്യേകം പരിശോധിക്കും ഈ ഫലം ഗൗരവത്തോടെ പഠിക്കേണ്ടതാണ് നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വരെ ട്വന്റി ട്വന്റി നടത്തിയ ഇടപെടലാണ് കിഴക്കമ്പലത്ത് മുന്നേറ്റമുണ്ടാക്കാൻ കാരണമായതെന്നും അദ്ദേഹം പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കോട്ടം സംഭവിച്ചിട്ടില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഐക്യ ജനാധിപത്യ മുന്നണിയെ പിന്തുണച്ച എല്ലാ വോട്ടർമാർക്കും മുല്ലപ്പള്ളി രാമചന്ദ്രൻ നന്ദി അറിയിച്ചു തെരഞ്ഞെടുപ്പ് വിധി കോൺഗ്രസിനും യു ഡി എഫിനും എതിരാണെന്ന പ്രചരണം ശരിയല്ല യു ഡി എഫിന്റെ അടുത്തിറയ്ക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ തോറ്റശേഷം ജയിച്ചുവെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കെ മുരളീധരൻ തൊലിപ്പുറത്തുള്ള ചികിത്സ അല്ല വേണ്ടത് മേജർ സർജറി തന്നെ വേണം എന്നാൽ ഇങ്ങനെയൊരു ഘട്ടത്തിൽ സർജറി നടത്താൻ പോയാൽ രോഗി മരിച്ചു പോകും ബി ജെ പിക്ക് നല്ല വളർച്ചയുണ്ടായി അതൊന്നും കാണാതിരുന്നിട്ട് കാര്യമില്ലെന്നും മുരളീധരൻ തുറന്നടിച്ചു തിരുവനന്തപുരം കോർപ്പറേഷനിലെ എൽ ഡി എഫിന്റെ വിജയം കോൺഗ്രസുമായി ഉണ്ടാക്കിയ അവിശുദ്ധ ധാരണയുടെ ജാരസന്ധതിയാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഒരു ധാർമ്മികതയും അവകാശപ്പെടാനില്ലാത്ത നീചമായ വോട്ട് കച്ചവടമാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ നടന്നത് എന്താണ് ഇതിന് പ്രതിഫലം വാങ്ങിയതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നിവർ ചുരുങ്ങിയത് സ്ഥാനാർത്ഥികളോടെങ്കിലും പറഞ്ഞു കൊടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ തട്ടകവും കോൺഗ്രസിനെ കൈവിട്ടു ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷമാണ് പുതുപ്പള്ളി പഞ്ചായത്ത് യു നിന്നും എൽ പിടിച്ചെടുക്കുന്നത് കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായിരുന്ന പുതുപ്പള്ളിയാണ് ഇത്തവണ യു നിന്ന് ചോർന്നു പുതുപ്പള്ളിയിൽ എൽ ഡി എഫ് ഏഴ് യു ഡി എഫ് ആറ് ബി ജെ പി മൂന്ന് ഇടത് സ്വതന്ത്രം രണ്ട് എന്നിങ്ങനെയാണ് കക്ഷിനില നില രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനൊന്ന് സീറ്റുകൾ സ്വന്തമാക്കിയ കോൺഗ്രസ് വ്യക്തമായ ഭൂരിപക്ഷം നേടിയിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വാർഡിൽ എൽ ഡി എഫിന് ജയം തൃപ്പരിന്തുറ പഞ്ചായത്തിലെ വാർഡ് പതിനാലിൽ എൽ ഡി എഫിലെ കെ വിനുവാണ് ജയിച്ചത് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വാർഡിലും എൽ ഡി എഫിന് ജയം എൽ ജെ ഡി സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് അഴിയൂർ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡായ കല്ലാമലയിലാണിത് സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി രേഷ്മ മറിയം റോയി കന്നിയംഗത്തിൽ വെന്നിക്കൊടി പാറിച്ചു പത്തനംതിട്ട അരുവാപ്പുലം ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഇരുപത്തിയൊന്ന് വയസ്സ് തികഞ്ഞതിന്റെ പിറ്റേന്നാണ് രേഷ്മ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ നൽകിയത് പത്രികാ സമർപ്പണത്തിന് മുമ്പ് തന്നെ രേഷ്മ പ്രചരണ രംഗത്ത് സജീവമായിരുന്നു നരേന്ദ്രമോദിയോടുള്ള അടങ്ങാത്ത ആരാധനയാൽ ബി ജെ പിയിൽ ചേർന്ന വണ്ടൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി ടി പി സുൽഫത്തിന് ആകെ ലഭിച്ചത് അമ്പത്തിയാറ് വോട്ട് മലപ്പുറം ജില്ലയിലെ വാണിയമ്പലം പഞ്ചായത്തിലെ ആറാം വാർഡ് സ്ഥാനാർത്ഥിയാണ് ശാന്തിനഗർ നഗർ കൂറ്റൻപാറ സ്വദേശിനിയായ ടി പി സുൽഫത്ത് ഇവിടെ തൊള്ളായിരത്തി വോട്ടുകൾ നേടി യു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സീനത്താണ് വിജയിച്ചത് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും കഴിഞ്ഞതിനു ശേഷം നടപടികളെ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങളായി ഇത് പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളും ഡിസംബർ ഇരുപത്തിയൊന്നിനകം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കണം ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പൽ കൗൺസിലുകൾ എന്നിവ സംബന്ധിച്ച് ഇരുപത്തിയൊന്നിന് രാവിലെ മണിക്കും മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ രാവിലെ പതിനൊന്ന് മുപ്പതിനുമാണ് സത്യപ്രതിജ്ഞ നടപടികൾ ആരംഭിക്കേണ്ടത് ഭരണസമിതിയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപതിന് പൂർത്തിയാകാത്ത തദ്ദേശ സ്ഥാപനങ്ങളിൽ ഡിസംബർ ഇരുപത്തിരണ്ട് ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി പതിനാറ് ഫെബ്രുവരി ഒന്ന് തീയതികളിൽ സത്യപ്രതിജ്ഞ നടത്തണം സംസ്ഥാനത്തെ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ കാര്യത്തിൽ ആദ്യ അംഗത്തിനെ സത്യപ്രതിജ്ഞ ചെയ്യിക്കേണ്ടത് അതത് സ്ഥാപനങ്ങളിലെ ഭരണാധികാരികളാണ് മുനിസിപ്പൽ കോർപ്പറേഷനുകളെ സംബന്ധിച്ച് ബന്ധപ്പെട്ട ജില്ലാ കളക്ടർമാരാണ് ആദ്യ അംഗത്തെ സത്യപ്രതിജ്ഞ ചെയ്യിക്കേണ്ടത് ലൈവ് ന്യൂസ് ഇവിടെ സമാപിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഞങ്ങളുടെ വെബ്സൈറ്റ് യൂട്യൂബ് ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക ഇനി സെഗ്മെന്റ് കാണാം ശുഭരാത്രി മിന്നുന്ന വിജയം സമ്മാനിച്ച കേരളത്തിന് നന്ദിയെന്ന് ശൈലജ ടീച്ചർ ആരോപണങ്ങളും അപവാദങ്ങളും കൊണ്ട് ജനകീയ സർക്കാരിനെ വളഞ്ഞിട്ട് ആക്രമിച്ചവർക്കുള്ള മറുപടിയാണ് ഇതെന്നും അവർ പറഞ്ഞു